പ്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. അഭിയന്തരായ റമ്പാച്ചന്മാരെ, കോറപ്പിസ്കോപ്പമാരെ, വൈദിക ശ്രേഷ്ഠരെ, ഈ ആരാധനയിൽ വന്ന് സംബന്ധിക്കുന്ന സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധ ഗീവർഗീ സഹതായുടെ ഓർമ്മ പെരുന്നാൾ, ഈ ജോർജിയൻ പൗരസ്ത്യ ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമായിരിക്കുന്ന ഈ പരിശുദ്ധ ദേവാലയത്തിൽ വളരെ സുദീർഘമായ ദിനങ്ങളിലൂടെ, ആരാധനകളിലൂടെ, ആഘോഷങ്ങളിലൂടെ നമ്മൾ അത് പെരുന്നാൾ ആഘോഷിക്കുകയാണ്. ഈ ദേവാലയം എന്ന് പറയുന്നത് അനേക മതങ്ങളിൽ വിശ്വസിക്കുന്നവർക്കും അതുപോലെ തന്നെ ജാതി മത ഭേദമന്യേ ഒരുപാട് സാധാരണക്കാരായ വിശ്വാസികൾ ഇവിടെ കടന്നു വരികയും പ്രാർത്ഥിക്കുകയും നേർച്ചയിടുകയും അവരെ ആശ്വാസം പ്രാപിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പുരാതന ദേവാലയമാണ്. പെരുന്നാളുകൾ ആഘോഷിക്കുമ്പോൾ നാം പലപ്പോഴും അതിൻ്റെ നടത്തിപ്പുകാരുദ്ദേശിക്കുന്നത് പുറംമൂടികൾ എത്രയും ഗംഭീരമായി സംഘടിപ്പിക്കാനാകുമോ അതിലാണ് അവർ സന്തോഷിക്കുന്നത്. ബാഹ്യമായ പുറംമൂടികൾ ആഘോഷങ്ങളിലായിരുന്നാലും മറ്റെല്ലാ കാര്യങ്ങളിലാണ്. എന്നാൽ സാധാരണക്കാരായ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരാഗ്രഹിക്കുന്നത് ഇതിൻ്റെ പുറംമൂടികളിലല്ല, അവരുടെ മനസ്സ് അനുഭവിക്കുന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം ഇവിടെ പരിശുദ്ധ ഗീവർഗീ സഹതായയുടെ മധ്യസ്ഥത അപേക്ഷിച്ച് അത് ദൈവസേനയിലേക്ക് എത്തിച്ച് അതിന് പരിഹാരം കാണുകയാണ്. ആഘോഷങ്ങളും പുറംമോടികളും ആണ് പെരുന്നാൾ എന്ന ഒരു വിചാരം നമുക്ക് ചിലപ്പോഴൊക്കെ ഉണ്ടാകാം. എന്നാൽ അതിൻ്റെ കാതൽ എന്ന് പറയുന്നത് ദൈവിക സാന്നിധ്യം രുചിച്ചറിയുന്നതിലാണ്. കടന്നു വരുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ കാര്യത്തിലായിരിക്കും അവർ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. പരിശുദ്ധ വേദപുസ്തകം പരിശോധിച്ചാൽ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ ജീവിതത്തിലെ രണ്ട് പെരുന്നാളുകൾ മാത്രമേ അദ്ദേഹം സംബന്ധിച്ചതായിട്ട് വേദപുസ്തകം ഓർമ്മിപ്പിക്കുന്നത്. ഈ രണ്ട് പെരുന്നാളുകളിലും അവസാനം സംഭവിച്ചത് യേശുക്രിസ്തു നഷ്ടപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. ആദ്യത്തെ പെരുന്നാളിൽ അദ്ദേഹം സംബന്ധിച്ചത് മാതാവിൻ്റെയും പിതാവിൻ്റെയും കൂടെ 12 വയസ്സ് പ്രായമുള്ളപ്പോഴാണ്. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പെരുന്നാളെന്ന് പറയുന്നത് അത് പെസഹാ പെരുന്നാളാണ്. അത് നിവൃത്തിയുള്ളിടത്തോളം ധനം ഉപയോഗിക്കാൻ ചെലവഴിക്കാൻ സൗകര്യമുള്ളിടത്തോളം ഒക്കെ ഈ പെസഹാ പെരുന്നാളിന് അവർ പള്ളി പോകും, അല്ലെങ്കിൽ ആ ജെറുസലേമിൽ വരും. അവർക്ക് ആകെ ഒരു ദറ്റ ദേവാലയമേ ഉള്ളല്ലോ. അപ്പോൾ ആ ആദ്യത്തെ കർത്താവിൻ്റെ പെരുന്നാൾ സംബന്ധിച്ച് കഴിഞ്ഞപ്പോൾ കർത്താവ് മിസ്സിങ് ആയി എന്നുള്ളതാണ്. ആളെ കാണാല്ല, ആൾ ചെറുതാണ്, 12 വയസ്സൊക്കെ ഉള്ളൂ. പക്ഷേ ആ ബാലൻ മിസ്സിങ് ആയിരിക്കുന്നു, കാണാതെ പോയിരിക്കുന്നു. അപ്പോൾ ആ ബാലൻ്റെ ഉടമസ്ഥരെ സംബന്ധിച്ചിടത്തോളം ആ പെരുന്നാളിൽ വന്നത് ഭയങ്കര നഷ്ടമാണ്. ആകെ ഒരു മോനേ ഉള്ളൂ. അവൻ്റെ കൈക്കും പിടിച്ച് അവർ പെരുന്നാളിൽ വന്ന് പെരുന്നാളിൽ നേർച്ചയൊക്കെ ഇട്ടു പ്രാർത്ഥിച്ചു, അവസാനം അവനെ കാണാനില്ല. ഇതാണ് യേശുവിൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ പെരുന്നാൾ. ഒത്തിരി ആക്ടിവിറ്റീസ് ഉള്ള ഇടമാണ് യെരുശലേം ദേവാലയത്തിലെ പെരുന്നാളെന്ന്. പെരുന്നാൾ മാത്രമല്ല, അവിടുത്തെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. അതൊരു കൊമേഴ്സ്യൽ സെൻറ്ററായിട്ട് മാറി എന്നുള്ളതായിരുന്നു കർത്താവിൻ്റെ രോഷപ്രകടനത്തിൻ്റെ കാരണം. കാരണം അവിടെ കച്ചവടം നടക്കുന്നു, അവിടെ ആടുണ്ട്, പിന്നെ അങ്ങനെ നാണയം മാറ്റുന്നവരുണ്ട്, പ്രാവിനെ വിൽക്കുന്നവരുണ്ട്, പലതും ഉണ്ട്. പെരുന്നാളിനെ നടത്തിപ്പോൾ ഒരു കൊമേഴ്സ്യൽ സെൻറ്ററായിട്ട് മാറ്റി എന്നുള്ളത് കർത്താവ് വളരെ രോഷത്തോടെയാണ് അവരോട് സംസാരിക്കുന്നത്. പക്ഷേ കർത്താവിൻ്റെ ആദ്യത്തെ പെരുന്നാൾ ആഘോഷത്തിലെ കർത്താവിൻ്റെ മാതാപിതാക്കൾക്ക് യേശുവിനെ നഷ്ടപ്പെടുന്ന ഒരു ദയനീയമായ കാഴ്ചയുണ്ട്. അത് ആരുടെയും കുറ്റം കൊണ്ടൊന്നുമല്ല, ഭയങ്കര തിരക്കാണ്. പക്ഷേ കർത്താവ് അങ്ങ് പെരുന്നാൾ ആഘോഷിക്കുകയായിരുന്നില്ല അവിടെ, നമുക്കറിയാം. അവിടെയുള്ള പുരോഹിത സ്ഥാനികളുമായിട്ട് ചില കാര്യങ്ങളൊക്കെ ഉന്നയിക്കുകയും സംസാരിക്കുകയും തർക്കങ്ങൾ ഉന്നയിക്കുകയും മറുപടി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നു.
പക്ഷേ പേരൻസിനെ സംബന്ധിച്ചിടത്തോളം യേശുവിനെ നഷ്ടപ്പെടുന്നു. ഇതാണ് ആദ്യത്തെ പെരുന്നാൾ ആഘോഷം. രണ്ടാമത്തെ പെരുന്നാൾ ആഘോഷം എന്ന് പറയുന്നത് കർത്താവിൻ്റെ മധ്യപ്രായത്തിൽ തന്നെയാണ്. കർത്താവ് മരിക്കുന്നതിൻ്റെ ആഴ്ചയിലാണ് ആ രണ്ടാമത്തെ പെരുന്നാൾ. അതും പെസഹ പെരുന്നാളാണ്. അതും ഒരുപാട് പിന്നെ അതിൻ്റെ നടത്തിപ്പുകാരെ കർത്താവ് വല്ലാതെ വിമർശിക്കുന്നതിലാണ്. അതൊരു കൊമേഴ്ഷ്യൽ സെൻ്ററായിട്ട് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് കർത്താവിൻ്റെ ഏറ്റവും വലിയ പരാതി. അത് സത്യവുമായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ പെരുന്നാൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ യേശുക്രിസ്തു നഷ്ടപ്പെടുകയല്ല ചെയ്തത്, യേശുക്രിസ്തു കൊല്ലപ്പെടുക ചെയ്തത്. അപ്പോൾ പെരുന്നാളിൻ്റെ പുറമോടികളേക്കാൾ കാതലായിരിക്കേണ്ടത് യേശുക്രിസ്തുവിനെ നമ്മോടൊപ്പം എങ്ങനെ നമുക്ക് ചേർത്ത് നിർത്താൻ ഒക്കും എന്നു തന്നെയായിരിക്കണം. അല്ലാതെ പുറമോടികളിലല്ല, യേശുക്രിസ്തുവിനെ നഷ്ടപ്പെടാതെ നമ്മുടെ ജീവിതത്തോടൊപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് വേണം എല്ലാ ആ കാര്യങ്ങളും ചെയ്യാനായിട്ട്. അതാണ് എല്ലാ പെരുന്നാളുകളും അങ്ങനെ. നമ്മുടെ സഭയുടെ മാത്രമൊന്നുമല്ല, ഏത് പെരുന്നാളായിരുന്നാലും അതിൻ്റെ കാതലായ ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവത്തെ നമ്മോടൊപ്പം ചേർത്ത് നിർത്തണം, യേശുക്രിസ്തു നഷ്ടപ്പെടാത്ത രീതിയിൽ നമ്മുടെ എല്ലാ ആഘോഷങ്ങളും ആയിത്തീരണം എന്നുള്ളത് തന്നെയാണ്. അതാരെയും കുറ്റപ്പെടുത്താനൊന്നുമല്ല ഞാൻ പറയുന്നത്. അപ്പം ഈ രണ്ട് പെരുന്നാളിനെ, ഒന്ന് ബാല്യകാല പ്രായത്തിലും ഒന്ന് ഏകദേശം യുവത്വത്തിലും കർത്താവ് സംബന്ധിച്ചപ്പോൾ, ബാല്യകാല പ്രായത്തിൽ സംബന്ധിച്ച പെരുന്നാളിൽ മാതാപിതാക്കൾക്ക് യേശുവിനെ നഷ്ടപ്പെട്ടു, പിന്നീട് വീണ്ടും കിട്ടി എന്നുള്ളത് വേറൊരു വിഷയം. രണ്ടാമത്തെ പെരുന്നാളിൽ യേശു ക്രിസ്തു കൊല്ലപ്പെട്ടു. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ, എന്നാൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരാഗ്രഹിക്കുന്നത് പുറമോടികൾ എത്ര ഗംഭീരമായി എന്നുള്ളതിനേക്കാൾ ഉപരിയായി അവരുടെ മനസ്സിൽ കടന്നു കയറിയിട്ടുള്ള കുറേ വേദനകളുണ്ട്. പങ്കുവെക്കാൻ പറ്റുന്നതുമുണ്ട്, മറ്റുള്ളവരായിട്ട് പങ്കുവെക്കാൻ പറ്റാത്തതുമുണ്ട്. പക്ഷേ ദേവാലയത്തിൽ വന്നാൽ എല്ലാം പങ്കുവെക്കാം, അത് കേൾക്കാൻ ഒരാളുണ്ടെന്നുള്ളൊരു ബോധ്യമുണ്ട് അവർക്ക്. അതുകൊണ്ടാണ്, അതാണ് സാധാരണ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏത് പെരുന്നാളിൽ സംബന്ധിക്കുമ്പോഴും അവരുടെ മനസ്സാ വിധത്തിലായിരിക്കും ചിന്തിക്കുക. കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകളെ കൃത്യമായി വിവേചിച്ചറിയേണ്ടത് വിവേകമുള്ള മനുഷ്യൻ്റെ ഉത്തരവാദിത്തമാണ്. ലോകത്തിൽ ഏറ്റവും അധികം സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ അവസരമുള്ള ഒരു സമൂഹമാണ് ഭാരത സമൂഹം എന്ന് പറയുന്നത്. ഒത്തിരി ഫ്രീഡം ഉണ്ട്, ഒത്തിരി സൗകര്യങ്ങളുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം, ഇഷ്ടമുള്ള ആരാധനയിൽ സംബന്ധിക്കാം, ഇഷ്ടമുള്ള ഭാഷ സംസാരിക്കാം, ഇഷ്ടമുള്ളിടത്ത് പോയി താമസിക്കാം. അങ്ങനെ ഒരുപാട് സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഉണ്ട്, അത് ഡെമോക്രസിയുടെ ഒരു പ്രത്യേകതയാണ്. പക്ഷേ ഇതൊക്കെ നമുക്ക് ദുരുപയോഗപ്പെടുത്താതെ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ അത് നിലനിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ അത് ദൈവം തന്നെ അതിന് ആവശ്യമുള്ള നടപടികൾ എടുത്ത് നമ്മുടെ സ്വാതന്ത്ര്യം നമുക്ക് നഷ്ടപ്പെടുത്തും. ഇത് ഞാൻ പറയുന്നത് യൂറോപ്പിൻ്റെയും ഏഷ്യയുടെയും ഇടയ്ക്കുള്ള കുറേ കൊച്ചു കൊച്ചു രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങളിലൊക്കെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും മിനിമം ജീവിതത്തിന് വേണ്ടിയും കൂടെ മനുഷ്യൻ ആഗ്രഹിക്കുക മാത്രമല്ല, അതിന് സ്വാതന്ത്ര്യമില്ലാതെ മനുഷ്യൻ കൊല്ലപ്പെടുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഇഷ്ടമുള്ള വിധത്തിൽ ഇഷ്ടമുള്ള മതം വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ അവിടെ സൗകര്യമൊന്നുമില്ല. അപ്പോൾ എനിക്ക് ഓർപ്പിക്കാനുള്ളത് നമ്മുടെ ജീവിതത്തിലെ ഏത് തലത്തിൽ നാം എത്തിച്ചേർന്നാലും ദൈവത്തെ നഷ്ടപ്പെടാത്ത ഒരു ജീവിതം നമുക്കുണ്ടാകണം. എത്ര നാൾ നമ്മൾ ജീവിച്ചു എന്നുള്ളതിനല്ല, ദൈവത്തോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ നഷ്ടപ്പെടാതെ നമ്മോടൊപ്പം ഉണ്ടാകണം. അത് നമുക്ക് അല്പമൊക്കെ അലോഹ്യമാണ്, അത് അത്ര സുഖമല്ല. അത് തമ്പുരാൻ നമ്മോടൊപ്പം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചത് നല്ലതാണ്, പക്ഷേ അത് ഉണ്ടായാൽ കുഴപ്പമാണ്. കാരണം നമ്മുടെ ഒത്തിരി കാര്യങ്ങൾ വിയോജിക്കേണ്ടി വരും. അതുകൊണ്ട് മനുഷ്യൻ്റെ ജീവിതത്തിലെ ദൈവത്തെ നഷ്ടപ്പെടുത്താത്ത ഒരു ജീവിത ശൈലി നമുക്കുണ്ടാകണം. നമുക്ക് ലഭിച്ചിട്ടുള്ള അവസരങ്ങൾ കൃത്യമായി
ദൈവിക മഹത്വത്തിനും മനുഷ്യരാശിയുടെ നന്മയ്ക്കും അത് ആയിത്തീരണം. എങ്കിൽ മാത്രമേ ഏത് പെരുന്നാൾ ആഘോഷങ്ങളും ഫലവത്തായി തീരുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് പുതുപ്പള്ളി ഈ ദേവാലയത്തെക്കുറിച്ച് ഒത്തിരി വിശ്വാസ വിഷയങ്ങളും അതുപോലെ തന്നെ ജാതി മതത്തിന് അപ്പുറത്തുള്ള ഒരു ആകർഷിക്കപ്പെടത്തക്കവണ്ണമുള്ള ഒരു ശക്തിയും ചൈതന്യവും ഈ ദേവാലയത്തിനുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. പക്ഷെ അത് നിലനിൽക്കാനും മനുഷ്യ രാശിക്കും മനുഷ്യ നന്മയ്ക്കും അത് ഉപയോഗപ്പെടാനും ദൈവത്തെ നഷ്ടപ്പെടുത്താതെയും അത് മുന്നോട്ട് പോകുവാനുമുള്ള ഒരു ശ്രമമാണ് നമ്മുടെ മനസ്സിൽ നിന്ന്, അല്ലെങ്കിൽ അതിന് പ്രത്യേകിച്ച് അതിൻ്റെ നടത്തിപ്പുകാരിൽ നിന്നെങ്കിലും ഉണ്ടാകേണ്ടത് അതുതന്നെയാണ്, മറ്റൊന്നുമല്ല എന്ന് ഓർമ്മിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ദീർഘമായ ഒരു പ്രസംഗം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പ്രധാന പെരുന്നാൾ നാളെ വരാൻ പോകുന്നേ ഉള്ളൂ. ഇന്നിപ്പോൾ അതിൻ്റെ അതിൻ്റെ ആരംഭം ദശയിലുള്ള കാര്യങ്ങളാണ്. എന്തായിരുന്നാലും ഇവിടെ കടന്നു വരുന്ന എല്ലാവരും സമാധാനത്തോടെ തിരിച്ചു പോകുവാനും അവരുടെ സങ്കടങ്ങൾക്ക് പരിഹാരമുണ്ടാകുവാനും ദൈവത്തെ അവരുടെ ജീവിതത്തിൽ കൂടുതൽ രുചിച്ചറിയുവാനും ഇടവരണം എന്ന് മാത്രമാണ് ഈ സമയത്ത് നിങ്ങളെ ഓർപ്പിക്കാനായിട്ടുള്ളത്. കാലഘട്ടത്തിൻ്റെ അപകടങ്ങളെ നമ്മൾ കൃത്യമായി രുചിച്ചറിയുകയും തിരിച്ചറിയുകയും വേണം. നമുക്കെങ്ങനെ ജീവിക്കാനും ദൈവം ഒരുപാട് കാലമൊന്നും നമുക്ക് അനുവാദം തരികയില്ല. ദൈവത്തെ മറന്ന് ഏത് വിധത്തിലെങ്കിലും നമുക്ക് ജീവിക്കണം, നമ്മുടെ സ്വന്തം കാര്യം നോക്കണം, നമുക്ക് ധനം സമ്പാദിക്കണം, അധികാരം നിലനിർത്തണം, ഇങ്ങനെയുള്ള ദൈവത്തിൻ്റെ ഹിതത്തിന് അപ്പുറമായി ഉള്ള കാര്യങ്ങൾക്ക് നാം തന്നെ അതിന് നിയന്ത്രണം കണ്ടെത്തണം എങ്കിൽ മാത്രമേ അതിന് നിലനിൽപ്പുണ്ടാകുകയുള്ളൂ. പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും പരിശുദ്ധ ഗീവർഗീസയുടെ മധ്യസ്ഥതയും നമ്മോടൊപ്പം എന്നുമെന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ വാഴ്ത്തി.